നമസ്കാരം രാജസ്നേഹികളായ സാധാരണക്കാരായ ഇന്ത്യക്കാർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല രണ്ടോ മൂന്നോ ശതമാനമോ മറ്റോ മോദിജി അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രം ഇന്ത്യ വിരോധികളായവരാകട്ടെ ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ പെട്ടുകിടക്കുകയും ചെയ്യുന്നു ആരെങ്കിലും ഇന്ത്യയെ അനുകൂലിച്ചോ മോദിജിയെ അഭിനന്ദിച്ചോ ഒരു പോസ്റ്റ് ഇട്ടാൽ കുരുമുട്ടൽ ടീമുകൾ ഉടൻ ഭയന്നു വിറയ്ക്കുന്നു അഥവാ ആ പോസ്റ്റിൽ ആകൃഷ്ടരായി ആരെങ്കിലും മോദി ഫാൻ ആയാലോ എന്നതാണ് ഇവരുടെ പേടി എന്ത് നരേന്ദ്രമോദിയെ പുകർത്തുകയോ വച്ചേക്കില നനഞ്ഞങ്ങൾ എന്ന മട്ടിൽ അങ്ങനെയുള്ള പോസ്റ്റുകളിൽ കീടങ്ങൾ പാഞ്ഞെത്തുന്നു പോസ്റ്റുമാരെ തെറിവിളിക്കുന്നു ുന്നു മനസ്മൃതി മുതൽ പോസ്റ്റിനടി അലക്കുന്നു ആക്രമണം അഴിച്ചുവിടുന്നു തങ്ങളേതോ വലിയ യുദ്ധം വിജയിച്ചു എന്ന മട്ടിൽ സോഷ്യൽ മട്ടിൽമാർ ആഹ്ലാദിക്കുന്നു ഇന്ത്യയിലെ രണ്ടോ മൂന്നോ ശതമാനം ജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെ ഏകദേശം അഞ്ചു കോടിയോളം വരുമല്ലോ അകത്തിരുന്ന് നോക്കുമ്പോൾ അതൊരു വലിയ സംഖ്യയാണ് ഒരു മോദിവിരുദ്ധ പോസ്റ്റിന് നൂറ്റി അൻപതൊക്കെ ലൈക്ക് എന്നൊക്കെ കാണുമ്പോൾ ഇന്ത്യ എടുത്ത് കുടഞ്ഞു എന്നൊക്കെ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്ക് തോന്നും ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന ആ വിർച്വൽ എന്നത് മാത്രമാണ് എന്നത് ആലോചിക്കുവാനുള്ള ബുദ്ധിയൊന്നും അവർക്കില്ല സ്വയം എഴുതിക്കൂടുന്ന വിർച്വൽ ലോകത്തെ മോദിവിരുദ്ധ പോസ്റ്റുകൾ വായിച്ച് ആ മൂടന്മാർ ചിന്തിച്ച് സന്തോഷിച്ചു സന്തോഷിച്ചുകൊണ്ടേയിരിക്കുന്നു തങ്ങളുടെ രാപ്പകലുകൾ ആഹ്ലാദഭരിതമാക്കുന്നു ഇന്ത്യ മൊത്തം മോദിജിക്ക് എതിരാണ് എന്ന് അവർ സ്വയം തെറിച്ച് മതിമറക്കുന്നു മോദി വിരുദ്ധ പോസ്റ്റിന് ലൈക്ക് വരുന്ന വരവ് കണ്ടു മോദിയുടെ കാലം കഴിഞ്ഞു കർഷകർ ഇന്ത്യ പിടിച്ചെടുക്കാൻ പോകുന്നു സി ഒരിക്കലും നടപ്പാക്കില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ മോദി പച്ചതൊടില്ല ഫേസ്ബുക്കിലും ട്വിറ്ററിലും അവർ തന്നെ തിരിച്ചും മറിച്ചും എഴുതിയിടുന്ന പോസ്റ്റുകൾ വായിച്ച് അവർ മനോരാജകളിലും മുഴുകുന്നു അത് യാഥാർത്ഥ്യമാണെന്ന് സ്വയം സങ്കല്പിച്ച് മെഴുകുന്നു ഇലക്ഷൻ വരുമ്പോൾ ഇതേ ടീമുകൾ മോദി വിരോധം വച്ച് എക്സിറ്റ് പോളുകൾ നടത്തി ബി ജെ പിയുടെ കാലം ഇതേ അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മനുഷ്യർക്ക് മനസ്സിലാകാത്ത കണക്കുമായി വരുന്നു ടി വിയിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നു ഇന്ത്യ എന്നത് ഒരു വികാരമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിശബ്ദരായി അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു ഇലക്ഷൻ വരുമ്പോൾ ഇന്ത്യക്ക് ഗുണമുള്ളത് ആരെ കൊണ്ടാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ പോയി വോട്ട് ചെയ്യുന്നു ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ ആരെ ജയിപ്പിക്കണമെന്ന് ആ രാജസ്നേഹികളായ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ വിജയിക്കുന്നത് ആ വിജയത്തിന്റെ പിറ്റേത് മുതൽ സോഷ്യൽ മീഡിയ ജീവികൾ കരച്ചിൽ തുടങ്ങുന്നു ഇവി എം ചതച്ചു വർഗീയ കാർഡിറക്കി പണം കൊടുത്ത് വോട്ടർമാരെ വശത്താക്കി അങ്ങനെ ആരോധനം കാലങ്ങളോളം നീണ്ടുപോകുന്നു നേരായ മാർഗത്തിൽ ഇലക്ഷനിലൂടെ ഇനി ഒരിക്കലും മോദിജിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കുരുപൊട്ടൽ അസൂയാലു സോഷ്യൽ മീഡിയ ജീവികൾ ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും സമരത്തെ അതിന്റെ ന്യായവശങ്ങൾ ഒന്നും നോക്കാതെ ഏറ്റുപിടിക്കുന്നു വീണ്ടും പോസ്റ്റ് ഇടുന്നു ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തുന്നു ഒച്ചപ്പാടുണ്ടാക്കുന്നു ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന് മനോരാജ്യം മെനയുന്നു മോദിജി ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിന്റെ ജോലി നോക്കുന്നു അടിസ്ഥാന വർഗങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നു ഇടയ്ക്ക് മൻ കി ബാത്തിൽ വന്ന് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നു ഒപ്പം മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ പോയ തമിഴ്നാട്ടിലെ ബാർബറോടും വേമ്പനാട്ടുകായയിൽ വൃത്തിയാക്കുന്ന രാജപ്പൻ ചേട്ടനോടും സംസാരിക്കുന്നു ഇന്ത്യയുടെ ആത്മാവിൽ വരെ അത് ചെന്നു തൊടുന്നു അങ്ങനെ അഞ്ചാറ് കൊല്ലം കൊണ്ട് ഒരിക്കലും പൊളിയാത്ത വിധത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉറച്ച ഒരു രാഷ്ട്രീയം അടുത്തറ പണിതെടുക്കുന്നു വീണ്ടും ഇലക്ഷൻ നടക്കുന്നു മോദിയുടെ ടീം വിജയിക്കുന്നു ഞങ്ങളാണ് ഉത്തരം താങ്ങുന്ന പല്ലികൾ എന്നാണ് സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് ഫോണിൽ പെട്ടികിടക്കുന്ന ഇന്ത്യ വിരുദ്ധരായ ആ അല്പജീവികളുടെ ചിന്ത യിൽ പൊളിക്കുന്ന ആ രണ്ടു മൂന്ന് ശതമാനം ഇന്ത്യ വിരുദ്ധരെ ഇന്ത്യയിലെ ജനങ്ങൾ എന്നോ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന സത്യം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവർ കുത്തിരിപ്പ് പണികൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു പക്ഷേ യാതൊരു ഗുണവുമില്ലെന്ന് മാത്രം വെബ്ഡെസ്ക് ന്യൂസ്